ഹലോ എല്ലാവർക്കും പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഴയ ജീൻസ് പാൻറ്റിൻ്റെ പോക്കറ്റ് കൊണ്ട് അടിപൊളി ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആവശ്യമായ സാധനങ്ങൾ: പഴയ ജീൻസ് പാൻറ്റ്, കത്രിക, എംബ്രോയിഡറി ചെയ്യുന്നതിൻ്റെ ഫ്രെയിം. ആദ്യം നമ്മൾ ആ ഫ്രെയിം ഊരിയെടുത്ത് അതിൻ്റെ ഒരു റൗണ്ട് എടുത്ത് നമ്മൾ പോക്കറ്റിൻ്റെ ആ ചുറ്റുമൊന്ന് വെച്ച് നോക്കുക. പോക്കറ്റിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പുറത്തേക്ക് നീങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കത് ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഫ്രെയിം വെച്ച് ടൈറ്റാക്കി നമ്മൾ ആ പോക്കറ്റ് ഫ്രെയിം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡ് എടുക്കുക. ബാക്കി വന്നിട്ടുള്ള ജീൻസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ നമ്മുടെ ജീൻസ് പോക്കറ്റ് ഓർഗനൈസർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് അങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഞാനിവിടെ എംബ്രോയിഡറിയാണ് ചെയ്യുന്നത്. ഇനി അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പൂവോ ചെറിയ ഇലകളോ ഒക്കെ വെച്ച് ഭംഗിയാക്കി എടുക്കാം. എംബ്രോയിഡറി എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ചെറുതായിട്ട് അഴഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി ഊരിയെടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസറിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കതിലെ സ്കെച്ച് പെൻ, പേന, പെൻസിൽ, കത്രിക, അങ്ങനെ ക്രാഫ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റേത് വസ്തുക്കളോ നമുക്കതിലെ ഫില്ല് ചെയ്യാം. പഴയ ജീൻസ് പാൻറ്റിൻ്റെ പോക്കറ്റ് കൊണ്ടുള്ള ഓർഗനൈസർ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആരും മറക്കരുത് ലൈക്ക്,